നിനക്കെന്താ ജോലി? പശുക്കറവയാ. ചുമ്മാതല്ല ചാക്കൂറ്റി പോലിരിക്കുന്നത്. നീ? ഞാൻ പാചകക്കാരിയാ. നിങ്ങളോ? തോപ്പുകാരിയാന്നേ. നിങ്ങൾക്ക് എന്തിനാ ശമ്പളം മേടിക്കുന്നത്? ജോലി ചെയ്യാതെ ശമ്പളം മേടിക്കുന്നത് കുറ്റകരമാണ്. എന്ത് ജോലി ചെയ്താലും അതിൻ്റെതായ അടുക്കും ചിട്ടയും വെടുപ്പും കൂടിയേ തീരൂ. ഇതെന്താ അടുക്കളോ പശുത്തൊഴുത്തോ? മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണിത്. നിങ്ങൾ എന്തിനു കുറ്റം പറയുന്നു? ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? പക്ഷെ ഞാനിതൊന്നും സമ്മതിച്ചു തരില്ല. ഓരോന്നും വെക്കേണ്ട അടുത്ത് വെച്ച് തറയും തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഇനി ഇവിടെ ആഹാരം വെച്ചാൽ മതി. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായേ. തുടങ്ങിക്കോ, വേഗം വേണം. ഞാൻ പോയിട്ട് വീണ്ടും വരും. ശമ്പളം തരുന്നവര് ഭരിച്ചാ പോരെ, വരവുകാരും ഭരിക്കണോ? പുള്ളിക്കാരി ഒത്തിരി പേരെ തൂക്കി കൊന്നിട്ടുണ്ടെന്നാ പറയുന്നേ. അതുകൊണ്ട് വട്ടിളകിയതായിരിക്കും. നമ്മളത് തൂക്കി കൊല്ലുവോ? എന്റെ രാജലക്ഷ്മി അമ്മേ, ഇത്രയും അശുദ്ധ പാടില്ല. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാ? പൂജാമുറി. ഏതാ തമ്പി? അല്ല, അടുക്കള. വീട്ടിലെ അംഗങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലമാണത്. ആ സ്ഥലം ഇങ്ങനെ ഇട്ടിരുന്നാൽ മനുഷ്യർക്ക് രോഗം ഉണ്ടാവല്ലേ? തമ്പി, നിങ്ങളല്ലേ ഈ വീട്ടിലെ ഗൃഹനാഥൻ? അതെ. പിന്നെന്താ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? വല്ലപ്പോഴും കൂടെ നിങ്ങളൊന്ന് അടുക്കളിച്ച് നോക്കണം. ഇനി ദിവസവും മൂന്ന് തവണ നോക്കിയേക്കാം. എല്ലാത്തിനും ഒരു മേൽനോട്ടം വേണം. അതില്ലാത്തതാണ് ഇവിടുത്തെ കുഴപ്പം. മനസ്സിലായോ? ഓ, മനസ്സിലായി. ഈ സ്ത്രീക്ക് എന്തിന്റെ സുഖടാ? അവരുടെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയില്ലേ രാജലക്ഷ്മി, അതുകൊണ്ടുള്ള സുഖക്കേടാ. സുഖക്കേടിന്റെ പേര് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇത് കുറെ കൂടുതലാ. നിവർത്തിയില്ലാതെ വന്നാൽ ഞാൻ എന്റെ തനി സ്വരൂപം കാണിക്കും കേട്ടോ. അയ്യോ, അത് വേണ്ട രാജലക്ഷ്മി. നിന്റെ തനി സ്വരൂപം ഞാൻ കണ്ടാ പോരെ, അവരെന്തിനാ കാണിക്കുന്നത്? വെക്കേഷൻ തീരുന്നവരെ നീ ഒന്ന് ക്ഷമിച്ചുകള. അത് കഴിഞ്ഞാ അവര് വെക്കുള്ളുവല്ലോ. അതുകൊണ്ടാ ഞാനും അടങ്ങുന്നത്. പോട്ടെ, വിട്ടുകള. ചെറുപ്പത്തിന്റേതാവും. അതെന്താ അങ്ങനെ പറഞ്ഞത്? നല്ല സ്നേഹമുള്ള പയ്യനാണല്ലോ, ഒരഹങ്കാരവും ഇല്ല. എന്തോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല. ആ, അതെന്തോ ആട്, ഒരു പാവപ്പെട്ട അധ്യാപകനെ കൊണ്ട് കഴിയാവുന്നതുപോലൊക്കെ ഇവളെ പഠിപ്പിച്ചു. എവിടെങ്കിലും കല്യാണം കഴിച്ച് അയക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇവൾക്കാണെങ്കിലോ ഉദ്യോഗം കിട്ടിയിട്ട് കല്യാണം മതിയെന്നാ. എന്നാ അങ്ങനെ ആകട്ടെ എന്ന് വെച്ചു. അതേതായാലും നന്നായി. ഉദ്യോഗമുള്ള പെൺകുട്ടികൾക്ക് നല്ല നല്ല കല്യാണ ആലോചനകൾ താനേ വന്നുള്ളൂ. ചേച്ചി, ഇന്നുവരെ ഇവൾ എന്റെ കൂട്ടത്തിൽ നിന്ന് മാറി താമസിച്ചിട്ടില്ല. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെയാണ് ഇതുവരെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. ഇപ്പൊ ഞാൻ ചേച്ചി ഏൽപ്പിച്ചിട്ട് പോവാണ്. അതിന് ഇത്രയും ഒക്കെ പറയണോ? എന്റെ സ്വന്തം സഹോദരന്റെ മകൾ എന്റെ മകളെ പോലെയല്ലേ. നീ ധൈര്യമായി പോയിക്കോ, അവളെ ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാൻ ഇറങ്ങുകയാണ്. ഇപ്പോഴേ പോയാൽ എത്തുന്നതിന് മുമ്പ് വീട്ടിലെത്താ. നാളെ പോയാ പോരേടാ. അയ്യോ, അത് പോരാ ചേച്ചി. പെൻഷൻ ആയെങ്കിലും വെറുതെ ഇരിക്കാൻ വയ്യ. കുറെ നല്ല വീടുകളിൽ ട്യൂഷൻ ഉണ്ട്, ഇന്ന് വരെ മുടക്കം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പോണം ചേച്ചി. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മോളെ, കൂടെ കൂടെ കത്തെഴുതാൻ മറക്കരുത്. അച്ഛൻ വീട്ടിലെത്തിയാൽ ഉടനെ കത്തെഴുതണം. അത് പിന്നെ പറയണോ? വരട്ടെ ചേച്ചി. നിങ്ങളെ പോലുള്ള എഞ്ചിനീയർമാർ, ഞങ്ങളെ പോലുള്ള കോൺട്രാക്ടർമാരെ ഇങ്ങനെ ശത്രുക്കളായിട്ട് കാണരുത്. ഞാൻ അങ്ങനെ ഒരാളല്ല. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട.
ഇനിയും ഇതിങ്ങനെ സംസാരിച്ചു കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞേക്ക്, അതുപോലെ ചെയ്തേക്കാം. ഒന്നുകൂടി വ്യക്തമാക്കാം. ഞാൻ എത്ര രൂപ തരണം? സാറ് തുറന്നു പറഞ്ഞോളൂ. നിങ്ങൾ അവിടുന്ന് എഴുതേക്കണം. എഴുതേക്കണം സാർ. എന്റെ പേര് ബാലകൃഷ്ണൻ. രാജ്യം നശിച്ചാലും ജനങ്ങൾ മരിച്ചാലും പണം മാത്രം കിട്ടിയാൽ മതി എന്ന് കരുതുന്ന രഞ്ജിത് എർലാൻ. അങ്ങനെയുള്ള മഹാന്മാരുണ്ടെന്ന് എനിക്കറിയാം. അവരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചത് ഇപ്പൊ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓ, ഞാൻ പോവാം. പക്ഷേ സാറ് തന്നെ സർട്ടിഫിക്കറ്റ് എന്റെ ഓഫീസിൽ കൊണ്ട് തരും. അതിന്റെ സൂത്രം എനിക്ക് മനസ്സിലായില്ലല്ലോ. മന്ത്രമോ അതോ മാജിക്കോ? അത് കാണുമ്പോ മനസ്സിലായിക്കോളൂ. ഓ, നിങ്ങൾ പണക്കാരനാണല്ലോ. പോരെങ്കിൽ മന്ത്രിയുടെ സ്വാധീനമുണ്ട്. ഈ ചെറിയ കാര്യത്തിന് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാ കരുതിയിരുന്നത്. അവർ ബുദ്ധിമുട്ടുന്ന എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു പാലത്തിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എഴുതി തരാതെ ഉദ്യോഗത്തിൽ തുടരാൻ നിവൃത്തിയില്ലെന്ന് വന്നാൽ എന്റെ ഉദ്യോഗം തന്നെ മുഖത്ത് ഞാൻ വലിച്ചെറിയും. എന്നാൽ ധരിക്കാൻ സർട്ടിഫിക്കറ്റ് അല്ല. അണ്ടർസ്റ്റാൻഡ്? ഗെറ്റ് ഔട്ട്. വരെ സൂക്ഷിക്കണേ വേണോട്ടാ. അവരെന്താ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഏത് സമയത്ത് എവിടെയാണ് ഓടിക്കേറി വരുന്നതെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. സർവത്ര ഭരണമല്ലേ, നമ്മളെ ഒരുമിച്ച് കണ്ടാ മതി, ഉടനെ അമ്മയടുത്ത് വിസ്താരം തുടങ്ങും. വേണുവേട്ടന്റെ മുഖത്ത് പോലും നോക്കരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അമ്മാവനെതിരില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ പാവല്ലേ വേണോട്ടാ, ഈ അമ്മയാണ് ഒരു നാശം. വേണുവേട്ടൻ ഇവിടെ വിളിച്ചു നിർത്തിയിരിക്കുന്നത് പോലും അമ്മയ്ക്കെതിരാ. ആരെതിർത്താലും രാധേച്ചെന്നെ ഇഷ്ടമാണെങ്കിൽ അനാവശ്യം പറയുന്നു. അടിച്ചു കർമ്മത്തെ പല്ലെടുത്ത് കളയുന്നേ. എന്നെ പറ്റി എന്ത് വിചാരിച്ചു? എടിയോ? എന്താ എടി മോടി എന്നൊക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കാൻ പറ്റില്ല. എന്താ മോളെ, എന്തുണ്ടായി? ആന്റി, ഇയാൾ എന്നെ എടി പെണ്ണേന്ന് വിളിച്ചിരിക്കുന്നു. എടിയെന്ന് വിളിക്കാൻ ഇയാൾ എന്റെ ആരാ? അടങ്ങു മോളെ, ഞാൻ ചോദിക്കാമല്ലോ, എന്താടാ ഉണ്ടായത്? എടി പെണ്ണെന്നൊന്നും ഞാൻ വിളിച്ചില്ല. ആഹാ, വിളിച്ചില്ലേ? മോളോട് സമാധാനമായിട്ട് നിൽക്കാൻ പറഞ്ഞില്ലേ? താൻ പിന്നെ എന്താ വിളിച്ചത്? ചീത്തയൊന്നും വിളിച്ചില്ല. എടി പെണ്ണെ, അടുക്കളയിൽ നിന്നുണ്ട് ഒരു പുതിയ പരിഷ്കാരം. ആകെ ഒരു ഐശ്വര്യം ഉണ്ടല്ലോ. എന്താ കാര്യം? ഇതാ ഞാൻ ചോദിച്ചത്. അത് അങ്ങോട്ട് ഞാൻ ചോദിക്കണം. അതിന് എന്നെ എടി എന്ന് വിളിക്കുന്ന എന്തിനാ? പോട്ടെ, സാരമില്ല, ക്ഷമിച്ചോളെ മോളെ. താനെങ്ങോട്ടാ? ഞാൻ എസ്റ്റേറ്റിൽ പോയി ഇറങ്ങിയവ. എങ്കി പോണം. പോകാനാണ് പറഞ്ഞത്. മോളെ, ആൺകുട്ടികളോട് ഇങ്ങനൊന്നും സംസാരിക്കരുത്. എനിക്ക് ആ ജന്തുവിന് ഇഷ്ടമേ അല്ല. ജന്തുവോ? അങ്ങനൊന്നും പറയരുത്. വീട്ടിൽ ഗതിയില്ലാത്തതുകൊണ്ട് നാണമില്ലാതെ ഇവിടെ ഒന്ന് കിടക്കുന്നു. ശാപം. നോ 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 നോ, പെൺകുട്ടികൾ ഇങ്ങനൊന്നും പറഞ്ഞു പഠിക്കരുത് കേട്ടോ. വരൂ, കമാൻ. An early reply will highly be appreciated. Yours truly, etc. etc. ഇന്ന് എന്നെ പോസ്റ്റ് ചെയ്യാനാണ്, വേഗം ടൈപ്പ് ചെയ്തോണ്ടിരുന്നു.